തൃശൂരിലെ ടി ടി വിനോദിന്റെ കൊലപാതകത്തിൽ രജനീകാന്തയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വിനോദിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന്റെ വിരോധമാണ് കൊലപാതകം നടത്താൻ പ്രേരണയായതെന്നും FIR പറയുന്നു. അതേസമയം പ്രതി രജനീകാന്തയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. രജനീകാന്ത് തുടർച്ചയായി മദ്യപിച്ചെത്തുന്നതിനാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നുവെന്ന് ബാർ ഉടമ പറഞ്ഞു. രണ്ട് മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം മദ്യപിച്ച് അങ്ങനെ കണ്ടില്ല. കാരണം ഈസ്റ്റർ ഒന്നാം തീയതി അവധിയായിരുന്നു. ഒന്നാം തീയതിക്ക് അവർ മദ്യപിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനെന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 ആയപ്പോൾ രാവിലെ. അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്നെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, അക്കൗണ്ടിൽ പറഞ്ഞു, അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് എന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് അവനെ ഇന്നലെ തന്നെ ഒരു 11 മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ്. പിന്നെ വൈകിട്ട് ഒരു 10:30 ആകുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ പ്രതി രജനീകാന്ത TTE തള്ളിയിട്ടതെന്നാണ് FIR രേഖകൾ പറയുന്നത്. മറ്റു വിവരങ്ങൾ രോഹിണി, കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തള്ളിയിട്ടു എന്ന് തന്നെയാണ് കൃത്യമായും പോലീസ് FIR പറയുന്നത്. അതോടൊപ്പം തന്നെ കൊലക്കുറ്റം ചുമത്തിയിട്ടുമുണ്ട്. ഈ രജനീകാന്തയെ ഇന്നലെ രാത്രിയോടെയാണ് ഈ തൃശ്ശൂരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പാലക്കാട് നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഇന്നലെ രാത്രി ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ട്രാക്കിലൂടെ പോകുകയായിരുന്ന ട്രെയിനിൽ നിന്നാണ് TTE താഴേക്ക് ഈ രജനീകാന്ത തള്ളിയിട്ടത്. TTE വിനോദ് ആദ്യം വീണത് ആ സ്ഥലത്താണ്. അവിടെ നിന്നും തെറിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ പലയിടത്തായാണ് കിടന്നത്. ഈ ഇവിടെയൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ എത്തി പരിശോധനയ്ക്ക് ശേഷം ഇവിടെ നിന്നുമാണ് മൃതദേഹം മാറ്റിയിട്ടുള്ളത്. ഈ ട്രാക്കിൽ അദ്ദേഹത്തിൻ്റെ കാലുൾപ്പെടെ തെറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കിടന്നു എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മദ്യപിച്ച ഒരു നിലയിൽ ഈ പ്രതി ട്രെയിനിനുള്ളിലുണ്ടായിരുന്നത്. ഈ പ്രതിയാണ് ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്ന് ആ ഫൈൻ അടക്കണമെന്ന് ഈ വിനോദ് പറയുകയും പിന്നീട് ഈ ഡോറിൻ്റെ സൈഡിൽ നിന്ന TTE ആയിട്ടുള്ള വിനോദിനെ അവിടെ നിന്നും തള്ളി താഴേക്ക് ഇടുകയായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ, റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ പ്രതി ചോദ്യം ചെയ്യൽ പോലും വളരെ രാഘവത്തോടുകൂടിയാണ് പ്രതികരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈ അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഞാൻ അവനെ തള്ളിയിട്ടു അവൻ വീണു എന്നുള്ള തരത്തിലൊക്കെ ലാഘവത്തോടു കൂടിയായിരുന്നു പ്രതികരണം. അതിനുശേഷം രാത്രിയോടുകൂടിയാണ് ഈ കൊണ്ടുവന്നിട്ട് തൃശ്ശൂരിലെത്തി മറ്റ് അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും TTE ആയിട്ടുള്ള വിനോദിൻ്റെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അവിടെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിക്കുവാൻ പോവുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മഞ്ഞുമല്ല അദ്ദേഹത്തിൻ്റെ ദേശത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. ഈ സ്ഥലത്താണ് ഇന്നലെ ഈ വിനോദിൻ്റെ ശരീരഭാഗങ്ങൾ പല വിധത്തിൽ, അതായത് ചിതറിപ്പോയ നിലയിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നുമാണ് മൃതദേഹമൊക്കെ മാറ്റിയിട്ടുള്ളത്. വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു സംഭവം. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കൃത്യമായും ഈ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അദ്ദേഹത്തെ ഈ ഡ്യൂട്ടിക്കിടെയാണ് ഇത്തരത്തിൽ ടിക്കറ്റ് ചോദിച്ചു എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ, ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു എന്നുള്ള കാര്യത്തിൻ്റെ പേരിൽ ഈ തള്ളിയിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതിയായിട്ടുള്ള രജനീകാന്ത് ഒഡീഷ ഗഞ്ചം സ്വദേശിയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടിക്രമങ്ങളൊക്കെ പോലീസ് പൂർത്തീകരിച്ച് വരികയാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കും. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ വലിയ തരത്തിലാണ് കേരളത്തിനുള്ളിൽ ഈ അതിക്രമങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇയാളെ കുന്നംകുളത്ത് ഒരു ബാർ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു. എന്നാൽ മദ്യലഹരിയിൽ അവിടെ എത്തിയതിനെ തുടർന്നാണ് ഉടമ അവിടെ നിന്നും പറഞ്ഞു വിട്ടത്. അതിനുശേഷമാണ് തിരികെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു ഒരു സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നത്. ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും റെയിൽവേ പോലീസാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സമയം നമുക്ക് ഈ ഒരു പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടെ പോലീസ് പരിശോധിച്ച് വരികയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റ് കേസുകൾ എന്തെങ്കിലും ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നത് പോലീസ് അന്വേഷിക്കും.
അന്വേഷിക്കുന്നത്, ഒഡീഷയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ മറ്റ് പശ്ചാത്തലങ്ങൾ പരിശോധിക്കുന്ന സമയത്താണ് ഈ കുന്നംകുളത്തെ ബാർ ഹോട്ടലിലെ വിവരം ഉൾപ്പെടെ പോലീസിന് ലഭിച്ചത്. ആ ഹോട്ടൽ ഉടമ ഈ രാത്രി വാർത്തയിലൂടെയാണ് ഇത്തരമൊരു സംഭവം അറിയുന്നതും പിന്നീടാണ് ഇയാളാണെന്ന് തിരിച്ചറിയുന്നതും. എന്തായാലും ഈ റെയിൽവേ ട്രാക്കിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, ഈ ട്രെയിനിനുള്ളിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ മനോജ, കേട്ട് റെയിൽവേ പോലും ഇല്ലാത്ത അതിദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും വിനോദിന്റെ സഹപ്രവർത്തകരൊക്കെ ഇത് ഞെട്ടലോടെയാണ് കണ്ടത്. കാരണം എപ്പോഴും വളരെ ഉത്സാഹത്തോടുകൂടി തന്റെ ജോലി ചെയ്യുന്നതിൽ കർമ്മനിരതനായിരുന്നു വിനോദ്. ഇത്തരത്തിലൊരു ദാരുണ അന്ത്യം സംഭവിച്ചതിൽ സഹപ്രവർത്തകർക്കും റെയിൽവേയും ഒക്കെ കടുത്ത ഞെട്ടൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി തെളിവെടുപ്പാണ് നടത്താനുള്ളത്. പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതകൾ തന്നെയാണോ കാണുന്നത്? ഇന്ന് പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത കുറവാണെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ട്രെയിനിനുള്ളിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊന്നും തന്നെ പോലീസ് പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഈ സഹപ്രവർത്തകരൊക്കെ തന്നെ വളരെ വിഷമത്തിലാണ്. കാരണം ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തി അയാളൊരു കലാകാരൻ കൂടെയായിരുന്നു. റെയിൽവേ ടി മാത്രമല്ല കലാകാരൻ, പല സിനിമകൾ ും അഭിനയിച്ചിട്ടുള്ള ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വിനോദ്. അതുപോലെ തന്നെയാണ് അത്തരത്തിൽ എല്ലാ സഹപ്രവർത്തകർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലൊരു മദ്യലഹരിയിലുണ്ടായിരുന്ന ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഈ ഒരു അതിക്രമത്തെ തുടർന്ന്, ഈ ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള രജനീകാന്തിൻ്റെ ഈ അതിക്രമത്തെ തുടർന്ന് കൊലപ്പെട്ടിരിക്കുന്നത്, വളരെയധികം പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ് ഇവർക്കൊക്കെ. എന്തായാലും ആ ഒരു സംഭവത്തിൽ വളരെയധികം വിഷമം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഉൾപ്പെടെ അവരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രതിയായിട്ടുള്ള ഈ രജനീകാന്തയെ കൊണ്ട് തെളിവെടുപ്പ് നടക്കുന്ന കാര്യം ഇപ്പോഴും പോലീസ് പറഞ്ഞിട്ടില്ല. ഇന്ന് സാധ്യത കുറവാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രതിക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. മനഃപൂർവ്വം കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തള്ളിയിട്ടു എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് FIR-ലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ടിക്കറ്റ് ചോദിച്ചതിന് ശേഷം, അതായത് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ട്രെയിനിനുള്ളിൽ വെച്ച്. ആദ്യം ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് വളരെ മദ്യപിച്ച് ആ ലഹരിയിൽ പ്രതികരിക്കുന്നത്, ടിക്കറ്റ് ചോദിക്കുമ്പോൾ പ്രതികരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പിന്നീട് ഫൈൻ അടക്കുവാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം ഈ ഡോറിന് സമീപത്തേക്ക് പോയ വിനോദിനെ പിന്നിൽ നിന്നും ഈ പ്രതി തള്ളിയിട്ടിട്ടുള്ളത്. അതൊക്കെ തന്നെ യാത്രക്കാരും കണ്ടുകൊണ്ട് നിൽക്കുന്ന സംഭവമായിരുന്നു. പിന്നീട് ഈ യാത്രക്കാരാണ് പോലീസിനെ വിവരമറിയിച്ചിട്ടുള്ളത്. തുടർന്ന് റെയിൽവേ പോലീസിനെ വിവരമറിയിച്ചെടുത്തുടർന്നാണ് പാലക്കാട് നിന്നും ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയം കൃത്യമായും ഇതിലൊരു നടപടി, അതായത് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. കോടതിയിൽ ഇന്ന് കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. രോഹിണി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.